ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ കൊഴുക്കട്ടയാണ് കേട്ടോ. നമ്മൾ അരിപ്പൊടി കൊണ്ടല്ല ഈ ഒരു കൊഴുക്കട്ട ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ അര കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. നമ്മൾ പായസത്തിലൊക്കെ ഇടുന്ന ചവ്വരി തന്നെയാണ് കേട്ടോ ഇത്. ഇനി അത് നല്ലതുപോലെ മുങ്ങി കിടക്കുന്ന വിധത്തിൽ വെള്ളമൊഴിച്ച് ഒരു 2 മണിക്കൂർ കുതിരാനായിട്ട് വെക്കാം. അത് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് അതിലേക്കുള്ള ഫില്ലിങ് നമുക്ക് റെഡിയാക്കിയെടുക്കാം കേട്ടോ. അതിനായിട്ട് 1/4 കപ്പ് ശർക്കര ഗ്രേറ്റ് ചെയ്തും 1/2 കപ്പ് വെള്ളം ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇളക്കി ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ശർക്കര നല്ലതുപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അപ്പോൾ അതിൽ കരടൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്നത്. അങ്ങനെ ശർക്കര പാനി അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്ത് നെയ്യ് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചെറുതായി പൊട്ടിച്ചത് ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ തീ വെച്ചിട്ട് ചെറുതായി ഒന്ന് കളർ ചേഞ്ചായി വരുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കാഷ്യൂനട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് നാളികേരം ചെറുകിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1 മിനിറ്റ് നമുക്കിതൊന്ന് നെയ്യിൽ വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ചവ്വരിയുടെ അളവിനുള്ള ഫില്ലിംഗ് അല്ല കേട്ടോ, കുറച്ച് കൂടുതൽ ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചവ്വരിയുടെ അളവിന് ഇത്രയധികം ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിലും കുറച്ച് എമൗണ്ട് ഫില്ലിംഗ് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ 1 മിനിറ്റിന് ശേഷം അതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ അതിങ്ങനെ ലൂസായിട്ടുള്ള ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്. അത് നമുക്ക് ഒന്ന് കട്ടിയാക്കി എടുക്കണം. ഏലക്കായുടെയും ചുക്കിൻ്റെയും ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പൊടി നമുക്ക് കുറേശ്ശെയായിട്ട് ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മുടെ ഫില്ലിങ് ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് നമുക്ക് ഫില്ലിങ് എടുക്കേണ്ടത്. ഇനിയും ഒത്തിരി നേരം നമ്മൾ ചൂടിൽ ഇട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫില്ലിങ് ഭയങ്കര തിക്കായി പോവും. അതുകൊണ്ട് ഇത്രയും വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. കാരണം നമ്മൾ സെയിം പാത്രത്തിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാത്രത്തിൻ്റെ ചൂടിലിരുന്നിട്ട് നമ്മുടെ ശർക്കരയൊക്കെ നല്ലതുപോലെ കട്ടിയായി പോകും കേട്ടോ. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ചവരി നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് കൈ വെച്ചിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അതിങ്ങനെ പൊടിഞ്ഞു വരുന്ന ഒരു പരുവായിട്ടുണ്ട്. ഇനി വെള്ളം വാർത്തിട്ട് നമുക്കൊരു മിക്സിയുടെ ഗ്രൈൻഡറിലോട്ട് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചായിട്ടാണിത് അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒത്തിരി നമ്മൾ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്കിങ്ങനെ മണിമണി പോലെ അതിലിങ്ങനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ബാച്ച് നമ്മൾ ക്രഷ് ചെയ്തെടുത്തു. ഇനി അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ മിക്സ് ചെയ്യാത്ത കുറച്ച് ചവ്വരി അതിലേക്ക് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ചവരി മുഴുവനും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ മണിമണി പോലെ ഇങ്ങനെ കിടക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ കുറേശ്ശെയായിട്ട് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. കൈ വെച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലാണ് ഇരിക്കുക. അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം കൈ കഴുകിയിട്ട് കൈ ഒന്ന് നനച്ചതിന് ശേഷം വേണം നമ്മൾ കൊഴുക്കട്ടയുടെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കയ്യിൽ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടാണ് നമുക്ക് കയ്യിലിങ്ങനെ ഇരിക്കുക. അപ്പോൾ ഷേപ്പ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അതിൽ നിന്നും കുറച്ച് മാവെടുത്തിട്ട് നമ്മുടെ മറ്റേ കൈയിലേക്ക് വെച്ച് കൊടുത്ത് ആ കൈയിലും 2 കൈയും നന്നായിട്ട് വെള്ളത്തിൽ നനച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കുഴിയാക്കി എടുക്കാം. ഒരു ബോൾ പോലെയാക്കിയതിന് ശേഷം ഒരു കുഴി ഇങ്ങനെ പതിയെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒരു കുഴി പോലെ ഉണ്ടാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഭയങ്കര അങ്ങനെ പശിമിയുള്ള ഒരു മിക്സ് ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ ഒട്ടിയിരിക്കും. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിന് തന്നെ അത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വന്നാൽ കൂടി നമുക്ക് കുറച്ച് ചവരി എടുത്ത് ആ ഗ്യാപ്പുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് യോജിച്ച് കിട്ടും. അങ്ങനെ നമ്മൾ ഒരു കുഴി പോലെ ഇങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങിൽ നിന്നും വളരെ കുറച്ച് മതി. നമ്മൾ ഷേപ്പ് ചെയ്യുന്ന ആ ഒരു രീതിക്ക് അനുസരിച്ച് എന്തോരം ഫില്ലിങ് വേണമെന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ ബോൾ പോലെയാക്കി ആ ചവരിയുടെ ആ ഒരു കുഴിയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്കത് യോജിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നല്ല പശിമയുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്നത് സീലായി കിട്ടും കേട്ടോ. കണ്ടില്ലേ, നല്ലതുപോലെ യോജിച്ച് വരുന്നുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് യോജിപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഒരു കൊഴുക്കട്ട അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ സീൽ ചെയ്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലതുപോലെ ഷേപ്പാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കൊഴുക്കട്ട ഷേപ്പ് ചെയ്യുക എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ള മാവും നമുക്ക് കോഴിക്കോട്ടയാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു അളവിനെ എനിക്ക് 8 കോഴിക്കോട്ടയാണ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റിയത് അപ്പോൾ ഞാൻ പറഞ്ഞുല്ലോ ഞാൻ കുറച്ച് കൂടുതൽ ഫില്ലിംഗ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ഫില്ലിംഗ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഫില്ലിംഗിന്റെ അളവിനേക്കാളും കുറച്ച് കുറവ് ഫില്ലിംഗ് എടുത്താൽ മതി ഇനി നമുക്ക് സ്റ്റീം ചെയ്യാനായിട്ട് ഉള്ള പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു കോഴിക്കോട്ട അതിലേക്ക് വെക്കാം വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് പകരം സ്പ്രെഡ് ചെയ്യുന്നതിന് പകരം ഒരു ബട്ടർ പേപ്പർ വെക്കുകയാണെങ്കിൽ അതായാലും മതി കേട്ടോ അതിനുശേഷം സ്റ്റീമറിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാനൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് നമ്മൾ ഇഡ്ഡലി തട്ടിലാണെങ്കിൽ ഇഡ്ഡലി തട്ടിൽ വെച്ച് കൊടുക്കാം എന്നിട്ട് ആ സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ഒരു കോഴിക്കോട്ട വെച്ചിട്ടുള്ള പാത്രം ഇറക്കി വെച്ചതിന് ശേഷം മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കണ്ടില്ലേ നമ്മൾ വെച്ചതിനേക്കാളും കുറച്ചുകൂടി അതൊന്ന് വീർത്ത് വന്നിട്ടുണ്ട് ചിലത് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് നൈസായിട്ടുള്ള ഭാഗമായതുകൊണ്ട് പൊട്ടിയതാണ് അപ്പോൾ നമ്മുടെ കോഴിക്കോട്ട അവിടെ റെഡിയായി നല്ലൊരു എന്താ പറയുക ഒരു ജെല്ലിയുടെയൊക്കെ ഉള്ളിൽ ഫില്ലിങ് നിറച്ച ആ ഒരു ടെക്സ്ചറാണിതിന് പുറമേ നല്ലൊരു ജെല്ലി കോട്ടിങ്ങും ഉള്ളിൽ നല്ല അടിപൊളി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള കോഴിക്കോട്ടയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നമ്മൾ ഈസ്റ്റർ സ്പെഷ്യലായിട്ടുള്ള വട്ടയപ്പത്തിൻ്റെയും അതുപോലെ പാലപ്പത്തിൻ്റെയും വെള്ളയപ്പത്തിൻ്റെയൊക്കെ റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്